അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ? വിശേഷം, സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കൊരു സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ഞാനിന്ന് നമ്മൾ അറേബ്യൻ റൈസായ മധുഹത്തിൻ്റെ ഒരു റെസിപ്പിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നൊന്ന് നിങ്ങൾ കണ്ടു നോക്കി, അല്ലെങ്കിൽ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. അപ്പോൾ ഞാനെന്താ, ഇവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോഴേക്ക് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ ഇട്ടുങ്ങാണ്ട് അതിലൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അതൊന്ന് വഴന്ന് വന്നാൽ മൂന്ന് വലിയ ഉള്ളി ചെറിയതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ലോ ഫ്ലെയിമിലിട്ടുങ്ങാണ്ട് അടിച്ചു വെച്ചുകൊണ്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ എനിക്കൊരു ബേ ലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അതിൻ്റെ ഫ്ലേവർ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. പിന്നെ അതാ ഞാൻ ഒരു 4 കപ്പ് ബസുമതി അരി വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിയൊന്ന് വഴന്ന് വന്നപ്പോഴേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ പച്ചമണം മാറുകളൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് അറബിക് മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അതാ അതിൽ 3 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന റൈസിനും ചിക്കനൊക്കെ അളവനുസരിച്ച് നമ്മൾ സ്പൈസ് ചേർത്ത് കൊടുക്കുക. ഞാൻ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക ഈ ഉള്ളിയിലിട്ടുകാണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് പച്ചമണം മാറിയപ്പോൾ തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുത്തത്, ഒരു 3 തക്കാളിയും കൂടെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം വഴറ്റി കൊടുക്കുക, ഇതിലെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ ടൈമിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ഉപ്പ് കുറവായിരുന്നു, അപ്പം കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ റൈസ്ക്കും ചിക്കനക്കും ഒക്കെ ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ലോണം മിക്സായപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ഉണക്ക നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ ഇതിലേക്ക് 2 മാഗിൻ്റെ ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുക. മാഗി ക്യൂബ് എന്തായാലും ചേർത്ത് കൊടുക്കുക, അതിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ റൈസിൽ. ഇതെല്ലാം കൂടിയിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മാഗി ക്യൂബൊക്കെ ഒന്ന് അതിൽ അരിഞ്ഞു വന്നാൽ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കനും മസാല ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. നമ്മൾ ചിക്കനൊരു കളറൊക്കെ ഒന്ന് മാറിങ്ങാണ്ട് ഒരു വെള്ള കളറൊക്കെ ആകുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ അതാ കളറൊക്കെ ഏകദേശം ചേഞ്ചായി വന്നപ്പോൾ ഞാൻ കഴുകി വെച്ച് കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഈ അരിയും ഈ മസാലയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ടൈമിൽ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ അരിയിൽ ചേർത്ത് കൊടുക്കേണ്ടിയിരുന്നു, അപ്പോൾ ഞാനത് മറന്നു പോയതായിരുന്നു. പിന്നെ ഞാനിതിലേക്ക് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം നില കണക്കിൽ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ റൈസക്കിലെ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അതാ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ക്യാരറ്റും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. അത് ഞാൻ ആ അരിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു, അപ്പോൾ ഞാനത് വിട്ടുപോയി.
പിന്നെ ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ ആ ടൈമിൽ ഒരു ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. ഇനി ഹൈ ഫ്ലെയിമിലിട്ടുകാണ്ട് നമുക്കിത് ഒന്ന് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടുകാണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളവും അരിയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഇടക്കൊന്ന് എടുത്തുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതത് നല്ലോണം തിളച്ച് തോന്നപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കിനെ നമ്മൾ ഈ റൈസ് കൂടെ വെന്തൊക്കെ റെഡി ആയി കിട്ടും. പിന്നെ നമ്മൾ അരിക്ക് വേവിനനുസരിച്ചൊക്കെ മാറ്റം വരും. പിന്നെ ഇത് ഇടക്കൊന്ന് തുറന്ന് നോക്കിയാണ് മിക്സ് ചെയ്തുകൊണ്ട് വീണ്ടും അടച്ച് വെച്ചാണ് ലോ ഫ്ലെയിമിലിട്ടാണ്ട് വേവിച്ചെടുക്കുന്നുണ്ട്. മാക്സിമം ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ റൈസൊക്കെ കൂടെ എന്ത് കിട്ടും. റൈസൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്, പാകത്തിന് വെന്ത് നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് വേണ്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ കുഞ്ഞ് ബെൽ ബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ കിട്ടും. ഇത് നല്ലോണം എല്ലാവരും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് വിളമ്പി മാറ്റാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലെ ഒരു അറേബ്യൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.